അടിമച്ചങ്ങല വലിച്ചെറിയൂ, മനസ്സിനുടമാവകാശം തിരിച്ചറിയൂ. സമത്വഭാവമതുൾക്കൊണ്ടു മാനവ സമസ്തമൊന്നെന്നൊരറിവാർന്നിടൂ. മതമൈത്രിയല്ല, ജാതി ചിന്തയല്ല പുതുലോക മുന്നേറ്റ സമവാക്യം. മതമൈത്രിയല്ല, ജാതി ചിന്തയല്ല പുതുലോക മുന്നേറ്റ സമവാക്യം. അതു തികഞ്ഞ മാനവികത. തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ പിറകൊള്ളിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ഐതിഹാസിക പുരുഷന്റെ ജന്മഗൃഹമാണ് ഇപ്പോൾ ഈ കാണുന്നത്, ഇത്ര ഗതികെട്ട രീതിയിൽ കാണുന്നത്. കേരളത്തിൽ നാരായണ ഗുരുവിനും വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി മംഗലം ശിവപ്രതിഷ്ഠ നടത്തുകയും അതുപോലെ മുക്കൂത്തി ലഹള അടക്കമുള്ള ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കേരളത്തിലെ പിന്നോക്ക ജന വിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് അത്യുജ്വലമായ നേതൃത്വം കൊടുത്ത ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ വീട് ഇത്ര അനാഥമായി കിടക്കുന്നതെങ്കിൽ, ഇത്ര നാശോന്മുഖമായി കിടക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിശ്ചയമായും ഈ രാജ്യത്തെ പുരാവസ്തു വകുപ്പിനും അതുപോലെ ഈ കേരളത്തിലെ ഭരണകൂടത്തിനുമാണെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ചടുല ഭാഷികളായ അവതരിപ്പു ചിലർ കൂട്ടില ചിന്തകൾ തൻ ഉറവിടങ്ങൾ, ഇവർ വികല സംസ്കൃതി തൻ പ്രതിനിധികൾ. ഒരു ഒറ്റയാൾ പട്ടാളമായി ജന്മിത്തത്തിനെതിരെയും നാടുവാഴിത്തത്തിനെതിരെയും അത്യുജ്വലമായ പോരാട്ടം നടത്തി കായംകുളത്തെയും തിരുവിതാംകൂറിലെയും അധസ്ഥ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പോരടിച്ച് വീരമൃത്യു വരിച്ച, ഒരുപക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ രക്തസാക്ഷിയായിട്ടുള്ള ഒരേ ഒരു നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരായിരിക്കും. അദ്ദേഹം സമ്പത്ത് കൊണ്ട് ഒരു ജന്മിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തൻ്റെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങളിൽ സായുധമായ കലാപം നടത്തിക്കൊണ്ട് വസ്ത്രം ധരിക്കാനും അച്ചിപ്പുടവ് ധരിക്കാനും മേൽമുണ്ട് ധരിക്കാനും അതുപോലെ മുക്കൂത്തി ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സായുധമായ പോരാട്ടം നടത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരളം എങ്ങനെ കാണുന്നു, കേരളത്തിലെ ചരിത്രപുരുഷന്മാരെങ്ങനെ കാണുന്നു, കേരളത്തിലെ ഭരണകൂടം എങ്ങനെ കാണുന്നു എന്നുള്ളതിന് തെളിവാണ് നശിച്ച് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം. അദ്വൈതവാദികളായി നടപ്പു ചിലർ, ത്രിദ്വൈത തത്വത്തിൻ അപ്പോസ്തലർ ഇവർ, പ്രത്യക്ഷ സത്യത്തിൻ പ്രതിയോഗികൾ മാനവ. കേരളത്തിന്റെ സത്യസന്ധമായ ചരിത്രത്തോട് കേരളത്തിന്റെ പുരാവസ്തു വകുപ്പിനും കേരള ഗവൺമെന്റിനും സാംസ്കാരിക വകുപ്പിനും ഒക്കെ എത്രമാത്രം ഉത്തരവാദിത്തമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ പുല്ലുമൂടി കിടക്കുന്ന ഒരു വലിയ ചരിത്ര സ്മാരകം. പറച്ചിലിലെ ഏറ്റവും ഗംഭീരമായ തത്വശാസ്ത്രത്തിൻ്റെ അത്യുജ്വല രൂപമായിരുന്നു യഥാർത്ഥത്തിൽ ഈ എട്ടുകെട്ട്. പക്ഷേ ഇന്ന് എട്ടുകെട്ടുമില്ല, നാലുകെട്ടുമില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഏതാനും കെട്ടിടങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. ഇത്തരമൊരു അവഗണന, ഇത്രമൊരു നെറുകെട്ട സമീപനം ഒരു പക്ഷേ കേരളത്തിലെ ഭരണകൂടത്തിനല്ലാതെ മറ്റാർക്കും എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വാഴ്ത്തിക്കാലത്തെ പിന്നോട്ടു നയിക്കുന്നിവർ എന്നും ലോകത്തെ വെന്നിടാൻ കൊതി പൂണ്ടവർ സത്യമതെന്തെ. അതായത് ഇത്രയും ചരിത്ര പ്രസിദ്ധനായ ഒരാളുടെ സ്മാരകം ഇത്ര അനാഥമായിട്ട് കിടക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് സർക്കാർ അത് ഏറ്റെടുത്ത് നവീകരിക്കാതെ പോയത്? സർക്കാരിനെ കൊണ്ടത് ഏറ്റെടുപ്പിച്ച് നവീകരണം സംരക്ഷണം ഉറപ്പുവരുത്തണം ഉള്ള ചില പ്രവർത്തനങ്ങൾ പല സംഘടനകളും നടത്തിയിട്ടുണ്ട്. വേലായുധ പണിക്കർ സ്മാരക സമിതി എന്ന് പറഞ്ഞിട്ട് സ്മാരകം നിർമ്മിച്ച ആ സംഘടന ചെറിയ സംഘടനയാണെങ്കിൽ അതിൻ്റെതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കുറെ നീക്കങ്ങളാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ വലിയൊരു സംഘടനയുണ്ട്. തിരുവനന്തപുരം കേന്ദ്രമായിട്ടുള്ള പ്രവർത്തിക്കുന്നത് ആയിട്ടുള്ളതൊക്കെ കുറേയേറെ ആളുകൾ, അവരും ഇത് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പിനെയും വകുപ്പ് മന്ത്രിയെയും സമീപിച്ചു നിവേദനങ്ങൾ സമർപ്പിക്കുക, അതിൻ്റെ പിന്നാലെ കുറച്ചൊക്കെ പരിശ്രമമായി നടത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചോദിച്ചാൽ ഒന്നും എന്നിട്ട് ഇപ്പോൾ ആ തറവാട് നിൽക്കുന്ന തറവാട് അത്ര മാത്രമായിരുന്നില്ല, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം വരെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ ഏറ്റുകെട്ടായിരുന്നല്ലോ അല്ലേ? ആ അത് പിന്നെ ഷെയർ ചെയ്തപ്പോൾ അത് വേറൊരാളിൻ്റെ കയ്യിൽ ചെന്ന് അവരെന്നെ ഒളിച്ചു വാങ്ങിച്ച് ഓക്കെ.
അങ്ങനെ വസ്തുവിന്റെ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഉള്ളങ്ങളിലുള്ള ഒരു സുരേഷും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അനന്തരാവാസ അദ്ദേഹത്തിന്റെ നാല് സഹോദരിമാരും അടങ്ങുന്ന ഒരു കൂട്ടർക്കാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവകാശം. അവരുമായിട്ട് ഈ അനാട്ടവരാത പണിക്കൻ ഫൗണ്ടേഷൻ എന്ന സംഘടന ഇത് വാങ്ങി ഇതൊന്ന് പുനരുദ്ധരിച്ച് സംരക്ഷിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വിലക്കെടുക്കാൻ ഒരു ആലോചന. ഞാനും അതിൽ ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതിൻ്റെ വിലയുടെ കാര്യത്തിൽ വീട്ടിൽ തമ്മിൽ ഈ രണ്ടു കൂട്ടരുടെ കുടുംബത്തിൻ്റെ പി എസ് എസ് ആക്കിൽപ്പെട്ടവരാണെന്നേ ഉള്ളൂ. ചെറിയ തർക്കമൊക്കെ വന്നങ്ങനെ നിന്നത് നടന്നില്ല. ഈ സുരേഷൻ എന്ന് പറയുന്നത് സാമ്പത്തികമായി കയ്യിൽ നിന്നും മുടക്കി ഇത് ചെയ്യാൻ പ്ലാനുള്ള ആളായിരുന്നു. എങ്കിലും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു 10-50,000 രൂപ അദ്ദേഹം ഉണ്ടാക്കി അതിൻ്റെ ചില അറ്റകുറ്റ പണി കുടിഞ്ഞു പോയ കഴുപ്പൂരും കൂടെ ഒക്കെ ഇറക്കിയിട്ട് കുറേയൊക്കെ ദുര്യോഗമാണ് അതിന് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതിന് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് അങ്ങനെ നടപടി ഉണ്ടായില്ല. സർവേ ഓഫ് ഇന്ത്യ അവര് ഇതെന്ത് വിലക്ക് എന്ത് വിലക്ക് കൊടുക്കാം എന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു ബന്ധപ്പെട്ട ഉദ്ദേശം. അദ്ദേഹം ഒരു വില എഴുതി കൊടുത്തു എന്നാണ് എന്നോട് പറയാനുള്ളത്. നമുക്ക് അത്രയും വരുമ്പോഴേ ഉള്ളൂ. പിന്നീട് അതിൻ്റെ നടപടി എന്ന് പറഞ്ഞു. ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സഞ്ജീവ് ചെറിയ ഇടക്കാലത്തും രാജിവെച്ച് പോകുന്നതിന് മുമ്പോ ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നിരുന്നു. പ്രധാന അവിടെ ഞങ്ങളെ നിവേദനം കൊടുത്തു, മാറ്റി ഇവരും പലരും കൊടുത്തു. പക്ഷേ അതിൻ്റെ തുടർ നടപടികളൊന്നും ഒന്ന് ഈ വസ്തു കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ പറയാനുള്ള ഒരു സാമ്പത്തികമായ ഏറ്റവും ദുർബലമായ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഇത് ചെന്നപ്പെട്ടതെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം കൈ പോക്കറ്റിൽ നിന്നും കയ്യിലെടുത്ത് പുനരുദ്ധാരണം നടത്താൻ കഴിയില്ല. പിന്നെ അവർക്കുള്ള അവകാശം ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു വില കിട്ടണം. തക്കതായ ആധാരം മറ്റു രേഖകളൊക്കെ അവരുണ്ടോ? ഒരുകാലത്ത് ഈ പ്രദേശം മുഴുവൻ അവരുടെ കുടുംബക്കാരുടെ അവഗണിക്കപ്പെട്ട് വേറെ കേരളത്തിലെ ഒരു നവോത്ഥാന നായകന്റെയും ഒരു സ്ഥാപനം ഇങ്ങനെ എത്രമാത്രം അതൊരു വസ്തുതയാണ്. അതെ അതെ, കാരണം പലത് കാണും, പക്ഷെ അതൊരു വസ്തുതയാണ്. അതിന് നാട്ടുകാരും ശ്രമിച്ചിട്ടില്ല, കുടുംബക്കാരും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോ പലരും മുഖം ചൂടിയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ സ്ഥലം എഴുതി കൊടുത്താലേ അവരുടെ കൈവശം ആയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്തു. എഴുതി കൊടുത്താലും ആരെങ്കിലും ഇൻട്രസ്റ്റ് എടുത്താലും മുന്നിൽ നിന്നാ മാത്രമേ പറ്റത്തുള്ളൂ. തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നപ്പോ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്ന 1 കോടി രൂപ 60 രൂപയില്ലാത്ത പണിക്കരുടെ സ്മാരകം അല്ല കുടുംബം പുനരുദ്ധരിച്ച് അന്ന് ഈ നവോത്ഥാന നായകന്മാർക്കൊക്കെ നല്ല മാർക്കറ്റ് ഉള്ള ഒരു പീരീഡ് ആയിരുന്നു. അതൊക്കെ പോയി. അതൊക്കെ ഈ രാഷ്ട്രീയ രംഗത്ത് അതിന്റെ ഒരു ഭാഗമായി ഞാൻ ഈ പറഞ്ഞ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞാലും അത് ശരിയാണല്ലോ. അവർക്ക് നല്ല മാർക്കറ്റ് ആയിരുന്നു, കിട്ടുന്ന വേദികളൊക്കെ എല്ലാവരും പക്ഷെ പ്രവൃത്തിയിലേക്ക് അത് കൊണ്ടുവരണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു താല്പര്യം ആരും പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു.